ബിഹൈൻഡ് ദ സീൻസ് ആയിരിക്കും ഞങ്ങൾ ആദ്യം ഇടുന്നത്. ഹായ് ഗായ്സ്, പറ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, അപ്പൊ ദേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, 3, 2, 1, ടഡാ, നമുക്ക് 4 ബോക്സ് ഇന്ന് അൺബോക്സ് ചെയ്യാനുണ്ട്. നമ്മുടെ നൈക്കേടെയാണ്. അതെ, ഒരെണ്ണം വരാനുണ്ട്, അത് വന്നില്ല. അത് സാധനത്തില് ഇപ്പൊ തന്നെ ഇത് വന്നതൊക്കെ പൊളിക്കാനായിട്ടൊരു ത്വര വന്നുകൊണ്ട്. പിന്നെ 4 ഒരെണ്ണത്തിന്റെ അകത്ത് അധികം പ്രൊഡക്ട്സ് ഇല്ല, എന്നാ പോലും രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ നമുക്ക് 1x1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓ, ഈ ബോക്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്താന്നൊന്നും എനിക്കറിയില്ല, ഒരു സാധനം പോലും എനിക്കറിയില്ല. ഓ യാ ഗൈസ്, അമ്മയൊന്നും കണ്ടിട്ടില്ല. ഇത് മൊത്തം ഇതിന്റെ ഓർഡറിന്റെ പ്രവൃത്തികളാണ്. അതെ. ഓ, ഇത് എന്താ ഇതിന്റെ അകത്ത്? ആ പോളിഷ് റിമൂവർ ആണ്, ലാക്മേഡ്. ഓക്കെ, അത് ഒരെണ്ണം കൂടി ഉണ്ടാവുമല്ലോ. ഓർഡർ ചെയ്തോ. ഓക്കെ, ആ രണ്ട് റിമൂവർ, രണ്ടെണ്ണം ഉണ്ട്. സെയിം റിമൂവർ തന്നെ, ഇത് തന്നെയാണത്. രണ്ടെണ്ണം, വിച്ച് ഇസ് വെരി എസെൻഷ്യൽ. പിന്നെ ആ ബോക്സിലുണ്ടായിരുന്നത് ആക്ച്വലി ഒരു ലാക്മേന്റെ ഒരു ലിപ്സ്റ്റിക്കും. ഇതെന്താണ്? ലാക്മേഡ് ഐക്കോണിക് ലൈനർ പെൻ, ഒരു ഐലൈനർ പെൻ ആണ് ഇത് ലാക്മേഡ്. ഓക്കെ, ഈ രണ്ട്, ഈ 4 സാധനങ്ങളാണ് ആ ഒരു ബോക്സ്, കുഞ്ഞു ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. ഇതിന്റെ ലിപ്സ്റ്റിക് പൊളിക്കണോ? ആ ലിപ്സ്റ്റിക് പൊളിക്കോ. ഇത് പ്രത്യേകിച്ച് പൊളിക്കാനിപ്സ്റ്റിക് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ നമ്മള് നെക്സ്റ്റ് ചെയ്യും. ഇതൊരു ഒരു ഒരു പ്ലം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്, ഈ ഒരു ഷെയ്ഡില്. ഇതിന്റെ ഷെയ്ഡിന്റെ പേര്, അയ്യോ ഷെയ്ഡിന്റെ പേര് എവിടെ കിട്ടും ഗൈസ്? കുഷൻ മാറ്റില് വരുന്ന ഷെയ്ഡിന്റെ പേരില്ല. ഷെയ്ഡിന്റെ പേരുണ്ട് ഇതിന്റെ ബാക്കിൽ, പക്ഷെ അതിന്റെ ആ എന്തോ ഭയങ്കര ഒരു ഇതായിട്ടിരിക്കുന്നു. ഷെയ്ഡിന്റെ പേര് എങ്ങനെ? CM5 ആ, അങ്ങനെ എന്തൊരു ഇതാണ്. CM5 എന്ന് കണ്ടാണ്. അതെ, ഇനി വേണമെങ്കിൽ നമുക്ക്. ഓക്കെ, ആ ഒരു റേഞ്ചിലുള്ളതാണ്. ഇത് പ്ലം കളർ, കുറച്ചുകൂടെ കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ, ഒരു വയലറ്റ് ഷെയ്ഡ്. ഓക്കെ, അപ്പൊ അടുത്തത് കുറച്ച് കുഞ്ഞു ബോക്സ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റ ബോക്സിൽ വരേണ്ട സാധനങ്ങളേ ഉള്ളൂ. ഇവര് ചുമ്മാ പെട്ടിയിടണം കുട്ടിയേക്കണ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തന്നെ. പക്ഷെ എന്തിനാ അറിയില്ല, ഈ 10 പെട്ടിക്കകത്തിട്ട് തന്നേക്കണം. ഇതുണ്ടോ, ആ ഒരു ബോക്സിന്റെ അധികം ഒരു സാധനമേ ഉള്ളൂ. ഈ ഒരു ബോക്സിനകത്ത് നിന്ന് വന്ന ഒരു സാധനമാണ് ഇത്. അതെ, എന്താ സാധനം എന്ന് നോക്കാം. ഓ, ഒന്നല്ല കേട്ടോ ഗൈസ്, രണ്ട് സാധനമുണ്ട്. ഓ യാ ഗൈസ്, ഇത് വന്നിട്ട് ഇത് ഒരു സെയിം ഐലൈനർ പെൻ തന്നെയാണ്. ഇത് വേറെ ഷെയ്ഡാണ് കേട്ടോ, ആദ്യം നമ്മൾ കണ്ടതിന്റെ വേറെ ഷെയ്ഡാണ്, ലാക്മേഡ് തന്നെ. ഇത് പുതിയൊരു സാധനമാണ്, ഇത് മേടിക്കാത്ത എന്തോ ഒരു. ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ്, നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. ആകെ ഇത്രയേ ഉള്ളൂ, രണ്ട് നമ്മുടെ ഒരു കൈയുടെ കുഞ്ഞ് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ വില ഈസ് 800 rupees ഇത്രയത്തിന്. നോക്കട്ടെ ഇത് എങ്ങനെയുണ്ട്. ഫൗണ്ടേഷൻ അല്ല, ഒരു എന്താ പറയാ, സ്കിൻ ടിന്റ് ആണിത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മൾ മോയ്സ്ചറൈസറിൽ കുറച്ച് ടിന്റ് വരില്ലേ, അങ്ങനത്തെ ഒരു സാധനം. ഇത് ഫേസ് ടിന്റ് ആണ്. നോക്കട്ടെ, ഹൗസ് ഓഫ് മേക്കപ്പിന്റെ പ്രോഡക്റ്റ് ആണ്. ഇട്ടിട്ടുള്ള ട്യൂട്ടോറിയൽ നമുക്ക് നെക്സ്റ്റ് ഉണ്ടാവും, ആലോചിക്കാം. ആലോചിക്കല്ലേ ഉണ്ടാവും. ഗൈസ്, നമുക്ക് ഒരു എക്സ്ട്രാ ക്യാമറമാൻ അവിടെ ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റില്ല. അതെ, ബിഹൈൻഡ് ദി സീൻസ് ആണൊക്കെ പറഞ്ഞ അവിടെ നിന്ന്. അതെ, ഞങ്ങളുടെ വീട് എടുത്തുണ്ടിട്ടുണ്ട്. അതാണ് അതിന്റെ അകത്ത് വന്നത്, അതൊക്കെ കിട്ടിയതൊക്കെ. ഞാൻ കുറച്ചും കൂടെ സൈസ് പ്രതീക്ഷിച്ചു കേട്ടോ, ഞാൻ അതിൽ തേഞ്ഞു. അടുത്തത് ഈ ബോക്സിന്റെ അകത്തും ഈ ഒരു സാധനമാണുള്ളത്. ഇതൊക്കെ ഒരു ബോക്സിലിട്ട് അയക്കേണ്ട കാര്യമുള്ളൂ ഇവർക്ക്.
ലിപ്സ്റ്റിക് മാത്രമാണ് ഈ ഒരു ബോക്സ്. ഞാൻ കാണിച്ചു തരാം, ഈ ഒരു ബോക്സിന്റെ അകത്ത് വന്നേക്കണ സാധനമാണിത്. ഈ ഒരെണ്ണത്തിനാണ് ഈ ഒരു പെട്ടി എടുത്തത്. ഇത് നമ്മുടെ ലാക്മേടെ തന്നെ ലിപ്സ്റ്റിക് ആണ്. ഇൻ ദ ഷെയ്ഡ് സെയിം എന്താ പറയുക റേഞ്ചിന്റെ തന്നെയാണ് ഗൈസ്. ഇതൊരു മുതുക്കു പെട്ടി. ഓ നല്ല കനമുണ്ടോടിയില് ഏറ്റവും വലിയ പെട്ടിയാണ് നമ്മൾ ഇനി അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ഒരു സാധനമാണോന്ന് അറിയില്ല. അതെ, എന്തോ വെയിറ്റ് ഉള്ള ഒരു സാധനം ഇത് കേട്ടിട്ടേക്ക്. നമുക്കത് പൊളിക്കാം. ഇതിനകത്ത് അത്യാവശ്യം കുറെ ഐറ്റംസ് ഉണ്ട്. ഞാൻ ആദ്യം പൊട്ടിക്കാം. ഫസ്റ്റ് സാധനം കിട്ടിയിട്ടുണ്ട്, ഒരു ടോഫി. ഒരു കോമ്പാക്ട് പൗഡർ ആണ്, റീപർച്ചേസ് ആണ് ഗൈസ്. നൈക്കേടെ ഇതൊക്കെ ഒരു റീപർച്ചേസ് ആണ്. നോർമൽ കോമ്പാക്ട് എപ്പോഴും മേടിക്കാറില്ല, തീർന്നുകൊണ്ട് റീപർച്ചേസ് അത്രേ ഉള്ളൂ. ഇതൊരു പുതിയ ഐറ്റാണ്. ഇതൊരു പുതിയ മേടിക്കുന്നത്. ഇതിന്റെ കുറെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. നല്ലതാണോ നമ്മൾ ഇട്ട് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ആണ് ഗൈസ്. ഈ ഒരു മസ്കാര മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു. മസ്കാര നെക്സ്റ്റ് സാധനം. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഓ ഇതില് കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ലാക്മേടെ തന്നെ വേറൊരു ലിപ്സ്റ്റിക് ആണ് തോന്നുന്നു, വേറെ റേഞ്ചിലുള്ളത്. ഇതൊരു ഗോൾഡൻ ഗോൾഡൻ ഇതൊരു ഇതെന്താ ഷെയ്ഡാ ബ്രിക്ക് ഓറഞ്ചിന്റെ ഒരു ഷെയ്ഡ് പോലത്തെ, ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡ്. അതിന്റെ ഒരു പിടിക്കണ്ടായിരുന്നു. നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് കേട്ടോ. കൊള്ളാം, ഇട്ടിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഉണ്ടാർക്കാന്ന് തോന്നുന്നു. കൊള്ളാം. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഐലൈനർ, ലാക്മേടെ വേറെ ഐലൈനർ. ഇതെന്ത് അഞ്ച് കളറ്? ഗൈസ് അഞ്ച് കളർ എന്തോ, അഞ്ച് കളർ ഒന്നുമല്ല. അത് രണ്ടെണ്ണം മേടിച്ചപ്പോ എനിക്ക് തോന്നുന്നത് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ്, ഇത് കോംപ്ലിമെന്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതും ഒരു ലാക്മേടെ ഐലൈനർ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതും പുതിയ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് പുതിയതല്ലേ? ഇത് ആക്ച്വലി അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചാണ്. ഇതൊരു സിസി ക്രീം ആണ് ഗൈസ്, ലാക്മേന്റെ. ഓ അല്ല, നമ്മൾ യൂസ് ചെയ്തിട്ട് ഇല്ല, നമ്മൾ മേടിച്ചിട്ടില്ല. ഫസ്റ്റ് പർച്ചേസ്. പിന്നെ എന്താ, ഇതും ലാക്മേടെ ഒരു പ്രൈമർ ആട്ടോ, ജെൽ പ്രൈമർ. എല്ലാം ഇത്ര ഇത്രേ ഉള്ളൂ ഗൈസ്, പക്ഷെ അതിന്റെയൊക്കെ വില ആയിരുന്നു. ഇതാണ് കനത്തിന്റെ കാരണം. പ്രത്യേകിച്ച് ഒന്നും വെയിറ്റ് ആയിരുന്നു ആ ബോക്സിൽ ഫുള്ള്. നമ്മൾ വെറും ഒരു കിലോ. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് എത്ര, 800 ml നിയർലി ഒരു കിലോ അത്ര ഉണ്ട്. അപ്പോ ഇത് ബോഡി വാഷ്. ബോഡി വാഷ് ആണോ? ഇതൊരു ബോഡി വാഷ് ആട്ടോ. ബോഡി വാഷ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കലാശകൊട്ട്. ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മുടെ ബോക്സിൽ ഉണ്ടായിരുന്നത്. നമ്മൾ എല്ലാത്തിനും അൺബോക്സ് ചെയ്തു. നമ്മുടെ ഒരു സാധനം, ഒരു ബോക്സ് വരാനുണ്ട്. അതിനകത്ത് എന്തോ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് എന്തോ ഉള്ളൂന്ന് തോന്നുന്നു. അപ്പൊ അത് കാണിക്കാൻ രണ്ടു ദിവസം കഴിഞ്ഞാണ്ടേ വരുള്ളൂ. എല്ലാം ഏകദേശം ഒരുമിച്ചാണ് ഓർഡർ ചെയ്തത്, പക്ഷെ അത് മാത്രം എന്തോ ഡിലേ ആയി. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാൻ സഹിക്കാൻ പറ്റില്ല, കാരണം ഇവരെ എല്ലാം പല പല പെട്ടിക്കകത്തിട്ടോ തരുന്നോണ്ടാണ്. മറ്റേത് രണ്ടും വേറെ പെട്ടിക്കകത്ത് അകപ്പെട്ടു പോയി ഗൈസ്. അത് തന്നെയോ? ഇതെല്ലാം കൂടി ഒരു പെട്ടിക്കകത്തിട്ട് തന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോ കിട്ടിയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞ് അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
If you guys like this video, do like, share and subscribe to my channel. പിന്നെ ബാക്കിൽ ഇരിക്കുന്ന ഡക്കുന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ, കമന്റ് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്യ. ഓക്കേ ഓക്കേ ബൈ. ഡക്കു ലവ് എന്ന് കമന്റ് ചെയ്യ. ഇതാണ് ഡക്കു. അതാ ഇത്. ഓക്കേ ബൈ.